ആനിമേഷൻ ജീവിതത്തിൻ്റെ മായാരൂപമാകുമ്പോൾ ഭാവനയുടെ അനന്ത സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ തുറന്നു വരുന്നത്. കഥ പറച്ചിലിനും വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരേപോലെ പ്രാമുഖ്യം നൽകുന്നു ആനിമേഷൻ ലോകം. ഭാവനാശക്തിയും വിചിത്ര കൽപ്പനകളും നമ്മുടെ സുഹൃത്തുക്കളാവുമ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ആനിമേഷൻ രംഗത്തെ പ്രഗത്ഭൻ എറിയാട്ടി സുരേഷാണ്. സൺറൈസ് കഫേയിലേക്ക് സ്വാഗതം. താങ്ക് യു. ആനിമേഷൻ രംഗത്തിൻ്റെ സാധ്യതകളും പരിമിതികളും എന്തൊക്കെയാണ്? ആനിമേഷൻ്റെ സാധ്യതകൾ ഇൻഫൈനൈറ്റാണ്. എന്ത് നമുക്ക് ചിന്തിക്കുന്നു അതെല്ലാം ചെയ്യാം ആനിമേഷനിൽ. അല്ലാതെ പിന്നെ അനിമേറ്റഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഈ ശരിക്കുള്ള ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടുകൾ, അവർ ഓ എനിക്കിന്ന് മൂഡില്ല, എനിക്കിന്ന് അഭിനയിക്കാൻ വയ്യ, ആ ഒരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അനിമേഷൻ ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം ഇല്ല. അവർ നമ്മൾ എന്ത് പറയുന്നോ അതൊക്കെ ചെയ്യും. അനിമേഷൻ ഭാവന എത്രമാത്രം ഭാവന എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയധികം അനിമേഷനും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അത് റിയൽ ആയിട്ട് കാണിക്കാനും പറ്റും. പിന്നെ സാധ്യതകളെ പറ്റി ചോദിക്കുമ്പോൾ ആസ് എ മീഡിയം, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അനിമേഷൻ്റെ പോസിബിലിറ്റീസിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ കണ്ടീഷൻസ് അപ്ലൈ, ഒരുപാട് കണ്ടീഷൻസും അതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അതൊക്കെ നമുക്കത് സംസാരിക്കുമ്പോൾ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാം അതിനെപ്പറ്റി. ഈ ആനിമേഷൻ രംഗത്ത് കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സാന്നിധ്യം എത്രത്തോളമുണ്ട്? ഞാൻ തന്നെ ആനിമേഷൻ എടുത്തപ്പോൾ 1993-94 സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ വളരെ ചുരുക്കം ആളുകൾക്ക് ആനിമേഷനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതൊരു കരിയർ പോസിബിലിറ്റിയുള്ള ആളുകൾ എടുക്കുന്നു. അപ്പോൾ പഠിക്കാൻ, അനിമേഷൻ പഠിക്കാനായിട്ടുള്ള ഒരുപാട് ഉത്സാഹം, ഒരുപാട് ഫൈൻ ആർട്സ് കോളേജുകളുണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ. അവർക്കൊക്കെ അനിമേഷനിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യം കൂടി വരുന്നു. ഇത് ഒരു കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായിട്ടുള്ള ഒരു പ്രവണതയാണ്. നേരത്തെ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിക്കുമ്പോൾ ആർക്കും അനിമേഷൻ എടുക്കാൻ ഇൻട്രസ്റ്റോ ഭയങ്കര ചതുർത്ഥിയും പേടിയൊക്കെ ആയിരുന്നു. കാരണം എല്ലാ ഫ്രെയിമും അനിമേഷനിൽ ഒരു സെക്കൻഡിന് 24 ഫ്രെയിം വേണം. 24 ഫ്രെയിം എന്ന് പറയുമ്പോൾ 24 ഫ്രെയിം വരച്ചുണ്ടാക്കണം. വരച്ചുണ്ടാക്കുക മാത്രമല്ല, അതിന് എല്ലാ കളറും അടിക്കണം. ഇപ്പോൾ അത് കമ്പ്യൂട്ടറിൽ നമുക്ക് കളർ അടിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായി ഇപ്പോൾ. അത് കാരണം ആളുകൾക്കും ഇൻട്രസ്റ്റ് കൂടി വരുന്നു. പക്ഷേ വേറെ പല രൂപങ്ങളും, കമ്പ്യൂട്ടർ അനിമേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ രൂപം തന്നെ വന്നിരിക്കുന്നു. ഇപ്പോൾ വരയ്ക്കുക അല്ലാതെ കമ്പ്യൂട്ടർ അനിമേഷൻ എന്ന പുതിയ രൂപം വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ കുറേ വരയ്ക്കാൻ കഴിവില്ലാത്തവർക്കും അനിമേഷനിലേക്ക് വരാനായിട്ടുള്ള ഒരുപാട് ചാൻസ് വന്നു. ഈ കമ്പ്യൂട്ടർ വന്നതോടുകൂടിയിട്ട് വലിയ സാധ്യതകളാണ് ഇതിനു മുന്നിൽ തുറന്നു വന്നിരിക്കുന്നത്. അതെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് സാങ്കേതിക വിദഗ്ധന്മാരുടെ ഇടയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവുകയും പലപ്പോഴും കലാകാരന്മാർ ഔട്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ പിക്സാറിലൊക്കെയാണെങ്കിൽ തന്നെ ഈ സാങ്കേതിക വിദഗ്ധന്മാരെ ഒരു ബിൽഡിങ്ങിലിരുത്തും. കലാകാരന്മാരെയും വിഷ്വലൈസ് ചെയ്യുന്ന ആളുകൾ, അത് സങ്കല്പിച്ചുണ്ടാക്കുന്ന ആളുകൾ, അവർ വേറൊരു ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ പറയും എനിക്ക് ഇതുമാതിരിത്തെ മുടിയുടെ മൂവ്മെൻറ്റ് വേണം അനിമേറ്റഡ് ക്യാരക്ടേഴ്സിന്. ഇപ്പോൾ അവർ സാങ്കേതിക വിദഗ്ധന്മാരും കലാകാരന്മാരും ഒരുമിച്ചിരിക്കുകയാണ്, അവിടെ ഒരു അടിയുണ്ടാകും, അടിയും ബഹളം ഉണ്ടാകും. അവർ പറയും പറ്റില്ല, ഇത് നടക്കില്ല, നടക്കണമെങ്കിൽ 2 കൊല്ലം എടുക്കുന്നൊക്കെ പറയും. ഇത് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, അനിമേഷൻ കൂടുതൽ ഒരു കലാരൂപത്തിനേക്കാളും കൂടുതൽ ഒരു ടെക്നിക്കൽ, ഒരു സാങ്കേതിക, ഒരു ടെക്നിക്കായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു പെർസെപ്ഷൻ, കോമൺ ആയിട്ടൊരു പെർസെപ്ഷൻ അങ്ങനെയാണ്. എന്നാൽ അനിമേഷൻ എന്ന് പറഞ്ഞ ഒരു മീഡിയം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മൾ ആളുകളെ വെച്ച് ഒരു കഥ പറയുന്നു സിനിമ, അതേമാതിരി തന്നെ സാങ്കല്പിക കഥാപാത്രങ്ങളോടുകൂടി ഒരു സിനിമ ഉണ്ടാക്കുന്നു, അതാണ് അനിമേഷൻ. ആ ഒരു രീതിയിൽ കാണാനായിട്ട് ഇപ്പോഴും ആളുകൾക്ക് ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടില്ല ഇന്ത്യയിൽ. അത് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ അങ്ങനെ അതൊരു ആളുകൾ ഇപ്പോഴൊരു കാർട്ടൂണല്ലേ ആനിമേഷൻ, ആനിമേഷൻ വെച്ച് കുട്ടികൾക്കുള്ള കാര്യങ്ങൾ മാത്രമേ ആനിമേഷൻ വെച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മൾ കാണുന്നു. എന്നാൽ കുങ്ഫു പാണ്ടയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഓടി തിയേറ്ററിൽ പോകും, പിള്ളേരോടൊപ്പം നമ്മളും പോകും കാണാനായിട്ട്. പക്ഷേ പൊതുവേ കുട്ടികൾക്കുള്ളൊരു കലാരൂപമായിട്ടാണ് ആളുകൾ കാണുന്നത്. ഇത് ഇൻഡസ്ട്രിയിലും ഇതിൻ്റെ ഒരു വേറൊരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രിയിൽ ആളുകൾ അനിമേറ്റേഴ്സ് എന്ന് വിളിക്കുന്നവർ തന്നെ
അനിമേഷൻ തീരെ അറിയാൻ വയ്യാത്തവരാണ് കുറേ പേര്. അവർക്ക് ചിലപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കാനേ അറിയുള്ളൂ കമ്പ്യൂട്ടറിൽ. ചിലപ്പോൾ ആ കമ്പ്യൂട്ടറിന് ആ മോഡലൊരു മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു സിനിമ എന്നുള്ള രൂപത്തിൽ അനിമേഷനെ കാണാനായിട്ട് വളരെ കുറവായിട്ടുള്ള ആളുകളാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് കലാകാരന്മാർ കുറേ കലാകാരന്മാരും പേടിച്ച് ദൂരം മാറി നിൽക്കും. ഓ, ഇതൊരു സാങ്കേതിക ഏരിയയാണ്, നമുക്ക് പറ്റിയൊരു ഏരിയ അല്ല, എനിക്ക് കമ്പ്യൂട്ടറൊന്നും അറിയില്ല, എനിക്കതൊന്നും തൊട്ട് നോക്കണ്ട, അങ്ങനെ പറഞ്ഞ് കുറേ പേര് മാറിയിരിക്കണം. എന്നാൽ മറ്റവരും കുറേ ടെക്നിക്കലായിട്ടുള്ള ആളുകളും, ഓ കല എനിക്ക് പറ്റില്ല, ആർട്ട് എനിക്ക് പറ്റില്ല, ബാക്കിയെല്ലാം ഞാൻ ടെക്നിക്കലായിട്ട് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് രണ്ട് മൂന്ന് ഇപ്പോൾ ഒരു ഓയിൽ ആൻഡ് വാട്ടർ മിക്സ്ചറായിട്ട് ഇങ്ങനെ കുറേ പേര് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഒരു ഒരു അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഈ ഔട്ട്സോഴ്സ്ഡ് വർക്ക് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതായത് അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ ഒറ്റ ആളുകൾ കൺസീവ് ചെയ്യും അനിമേഷൻ സീരീസോ ഫിലിംസോ. ഇവിടെ നമ്മൾ അത് ഉണ്ടാക്കിക്കൊടുക്കും. ഉണ്ടാക്കിക്കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ സാങ്കേതിക വിദ്യ മാത്രം നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ടെക്നിക്കാലിറ്റി മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിനുള്ള വിഷ്വലൈസേഷനൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ചിന്ത, വിഷ്വലൈസേഷൻ സ്കിൽസും എല്ലാം മുരടിച്ച് മുരടിച്ച് വരിക. നമ്മളിങ്ങനെ ഒരു ഇന്നത്തെ ഇന്ന് ഇതാണ് ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ അതെങ്ങനെ അവർ എങ്ങനെ ചിന്തിക്കാം, ഇതിനെപ്പറ്റി നമുക്ക് തന്നെ ഒരു ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കാൻ പറ്റുമോ, ആ ഒരു ലെവലിലേക്ക് ചിന്ത നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല. അത് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് ആളുകളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സാഹിത്യ രംഗത്ത് ഗ്രാഫിക്സ് നോവലുകൾ, കാർട്ടൂൺ രചനകൾ എല്ലാം സജീവമായി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പലപ്പോഴും ആനിമേഷൻ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇത് ഇതൊരു വലിയൊരു നല്ലൊരു ചോദ്യമാണ്. ഇത് പ്രവണത ജപ്പാനിൽ വളരെ കൊല്ലങ്ങളായിട്ടുള്ള ഒരു പ്രവണതയാണിത്. ഗ്രാഫിക് നോവലുകളും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും വായിക്കും. അവർ ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും എല്ലാവരും ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ നമ്മൾ പോകുമ്പോൾ എല്ലാവരും മൊബൈലിലായിരിക്കും ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാലത്തും ജപ്പാനിൽ എല്ലാവരും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ആ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ ആണ് പിന്നീട് അനിമേഷനായിട്ട് മാറുന്നത്. കാരണം ഇന്ത്യയിൽ തന്നെ അനിമേഷൻ ചിത്രങ്ങളെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളിലും ഒരു പുരാണത്തിൻ്റെ ഒരു ടച്ച് ഉണ്ട്. ഹനുമാൻ, ബാൽ ഹനുമാൻ, സീനിയർ ഹനുമാൻ, ജൂനിയർ ഹനുമാൻ, സ്മോൾ കൃഷ്ണ, ലിറ്റിൽ കൃഷ്ണ, ബിഗ് കൃഷ്ണ, ഘടോത്കച്, ഭീം, ഛോട്ടാ ഭീം, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള എല്ലാ കഥാപാത്രങ്ങളൊക്കെ വരുന്ന പുരാണത്തിൽ നിന്നാണ്. അർജുൻ, ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു ഗാംബ്ലിങ്ങിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സിൻ്റെ വിചാരം, ഈ കഥകളൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഇവരെ വെച്ചിട്ട് ഒരു പടം പിടിക്കുമ്പോഴത്തേക്ക് അത് മിക്കവാറും അത് ആളുകൾക്ക് ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്, ആളുകൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇത് പണ്ടത്തെ കഥകളാണ്, നമ്മൾ വായിച്ച് വായിച്ച് അറിയണം. നമ്മളിപ്പോൾ പുതിയ കഥകൾ ഉണ്ടാക്കുന്നില്ല. പുതിയ കഥകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പിന്നീടും നമ്മുടെ കുട്ടികളിലും യങ്സ്റ്റേഴ്സിലും ഹിറ്റായി മാറാം, അത് പിന്നീട് അനിമേഷൻ ആക്കാനും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒറിജിനലായിട്ടുള്ള കഥകൾ അനിമേഷനിൽ വരാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഈ സിനിമ ടെലിവിഷൻ രംഗങ്ങളിലെല്ലാം ആനിമേഷൻ രംഗങ്ങൾ പൊതുവെ കുറവാണ്. പലപ്പോഴും അതിന് കാരണമായി പറയുന്നത് ഇതിൻ്റെ ചിലവാണ്. ഈ ചിലവ് എങ്ങനെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അതിൻ്റെ ഒരു ചിലവ് ചുരുക്കുന്ന എന്തെങ്കിലും സാധ്യതകളെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റുമോ? ചിലവ് ചുരുക്കുക എന്ന് ഉള്ളതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞ മാതിരിയാണ്, ഒരു ഒരു ഫ്രെയിം, ഒരു സെക്കൻഡ് അനിമേഷൻ 24 ഫ്രെയിംസ് കൊണ്ട് ഉണ്ടാക്കിയത്, 24 ഡ്രോയിങ്, 24 ചേഞ്ചസ്. അപ്പോൾ ഒരു ദിവസം ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു ഒരു 4-5 പേരുടെ ടീം വർക്ക് ചെയ്യുകയാണെങ്കിൽ 1-2 സെക്കൻഡ് അനിമേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ അവരുടെ ചിലവൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അത് ഒരുപാട് ചിലവായി കഴിഞ്ഞു. അതിന് വേറെ നിവൃത്തി വേറെ ഒന്നുമില്ല. അത് കട്ട് ചെയ്യാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഒരേ ഒരു വഴി, നല്ല നല്ല കഥകൾ ഉണ്ടാക്കി നമ്മൾ അതിനെ ആസ്പദമാക്കി അനിമേഷൻ ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ് അത് വർക്ക് ചെയ്യാനും അത് പൈസ ഉണ്ടാക്കാനും. അപ്പോൾ റിക്കവറിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നോക്കേണ്ടത്. ചിലവ് ചുരുക്കുന്നതിനേക്കാളും കൂടുതൽ എങ്ങനെ അത് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് ഇത്തിരി കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യും, വർക്ക് ഒരുപാട് മോശമാക്കും, ഒരുപാട് ബിലോ ആവറേജ് പ്രൊഡക്ഷൻ ആക്കും. പിന്നെ നമ്മുടെ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് തോന്നും, ഓ ഞാൻ ഈ ജപ്പാനിലൊക്കെ ഡോറേമോൺ, ഷിൻഷാൻ, നറുത്തോ ഇതെല്ലാം കാണുന്ന ഇതൊക്കെ നല്ല ക്വാളിറ്റി, ഞാനിതിന് ഇതിരുന്ന് കാണുന്നത്. ഇപ്പോൾ മോശം ക്വാളിറ്റി ആക്കി ചീപ്പാക്കുന്നതിനെക്കാട്ടിലും ഭേദം
അവർ ആലോചിക്കും, ഓ എന്നാൽ നമുക്ക് പുറത്തുനിന്നുള്ള പഴയ പ്രോഗ്രാംസൊക്കെ വാങ്ങിച്ച് വളരെ ചുളിവ് വിലയ്ക്ക് വാങ്ങിച്ച് കുട്ടികളെ കാണിക്കുക, ഇവിടുത്തെ ആളുകൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല കഥ ഉണ്ടാക്കാൻ നോക്കുകയാണ് അതിൻ്റെ ഒരു ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. എൻ്റെ അഭിപ്രായത്തിൽ ചിലവ് ചുരുക്കുക ഒരു പരിധിവരെ ചെയ്യാം. ഇപ്പം ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ഒരു ഒരു പടം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പരമാവധി നോക്കും, ഞാൻ എൻ്റെ ഡയറക്ടറിൻ്റെ ചാർജ് ഞാൻ ചിലപ്പോൾ ചാർജ് ചെയ്യില്ല, അല്ലെങ്കിൽ കുറച്ച് ചാർജ് ചെയ്യും, അങ്ങനെ നോക്കി ഒരുപാട് ട്രൈ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ അതൊരു അത് വച്ചിട്ട് പാരാമീറ്ററായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് നാച്ചുറലായിട്ട് വരുന്നൊരു പ്രോസസ്സാണെങ്കിൽ ചിലവ് കുറയ്ക്കുക എന്നുള്ളത് നാച്ചുറലായിട്ട് വരുന്ന പ്രോസസ്സാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ചിലവ് ചുരുക്കിയ അനിമേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ള അതൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആവരുന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല കഥ നമുക്ക് അനിമേറ്റ് ചെയ്യാം, അതൊരു ചിലവ് നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാം, അതാണ് ഒരു ഇത്തിരി കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു അപ്രോച്ച്. ഒരു അനിമേഷൻ ചിത്രം കണ്ട ശേഷം നമുക്ക് മടങ്ങിയത്. E-learning facilities in 10,000 schools. When we join hands, miracles happen. വിപണിയാണ് നമ്മെ നയിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. സ്വാഭാവികമായും ആനിമേഷൻ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് അഡ്വർടൈസ്മെൻ്റ് രംഗത്താണ്. ഇതിനെ വേണ്ട രീതിയിൽ പരസ്യ വിഭാഗം ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പരസ്യം മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പ്രത്യേകിച്ചും കുട്ടികളിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടോ? അപകടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ പരസ്യരംഗത്ത് ഒരുപാട് ഉപയോഗിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ഒരുപാട് പ്രൊഡക്റ്റ് കമ്പനികൾ, ഓ ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ കമ്പനിയോ അല്ലെങ്കിൽ വേറെ അതുമാതിരി കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ പറയും, ഓ അനിമേഷൻ കുഴപ്പമില്ലാത്തൊരു മീഡിയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അനിമേഷൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ആളുകളിൽ എത്തിക്കാൻ പറ്റുന്നൊരു മീഡിയമാണ്. അത് വലിയ വലിയ കമ്പനികൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആമറോൺ ബാറ്ററീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. അത് ഒരൊറ്റ പരസ്യ ചിത്രം കൊണ്ട് അത് ഓൾമോസ്റ്റ് 50 മടങ്ങുമറ്റ് ആ കമ്പനിയുടെ റവന്യൂ കൂടി. നമ്മളുണ്ടാക്കിയ ഒരു പരസ്യമാണത്, ക്ലേ അനിമേഷൻ വച്ച്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ മാർക്കറ്റിൽ വരുത്തിയിട്ടുണ്ട് അനിമേഷൻ വെച്ചിട്ട്. പക്ഷേ എല്ലാ തവണയും ഈ കമ്പനിക്കാർക്ക് വലിയ പേടിയാണ്, അത് അനിമേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള സാധനമായി മാറുമോ, അത് നമ്മൾ അനിമേഷൻ നിന്ന് കുറച്ച് ദൂരെ മാറി നിൽക്കാം എന്നുള്ള ഒരു പേടി അവർക്ക് എപ്പോഴും ഉണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇൻ്റർനാഷണലി നോക്കുമ്പോൾ അനിമേഷൻ വളരെ ഭംഗിയായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നു, എസ്പെഷ്യലി സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ ഈ അനിമേഷൻ വളരെ ഫലപ്രദമായിരിക്കും. കാരണം അനിമേഷനിൽ പ്രായത്തിൻ്റെയോ കാസ്റ്റിൻ്റെയോ ക്ലാസിൻ്റെയോ ആ ഒരു എഫക്റ്റ് വരില്ല. നമ്മളിപ്പോൾ ഒരാളുടെ മുഖം നോക്കുമ്പോൾ മനസ്സിലാവും, ഓ ഇയാൾ മലയാളിയാണ്, ഇയാൾ കൊച്ചി പ്രദേശത്തു നിന്നായിരിക്കും, ഇയാൾ ഇങ്ങനെ. നമ്മൾ ഒരാളുടെ മുഖം നോക്കുമ്പോൾ നമ്മൾ ഗസ് ചെയ്ത് തുടങ്ങും, ഇങ്ങനത്തെ ഫാഷൻ ട്രെൻഡൊക്കെ പഴയതാണ്, പക്ഷേ ഇങ്ങനത്തെ ഇത് എല്ലാം നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോൾ ഫ്ലഷോടുകൂടി ഒരാളെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ അനിമേഷൻ ക്യാരക്ടേഴ്സിന് അതൊന്നുമില്ല.
ആ ഒരു ബാരിയറോ ബാഗേജോ ഒന്നും വരുന്നില്ല. അപ്പോൾ അനിമേഷൻ ക്യാരക്ടർ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ അബ്സ്ട്രാക്റ്റും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ടോപ്പിക്സ് വളരെ സിമ്പിളായിട്ട് കൺവേ ചെയ്യാൻ പറ്റും. നമ്മളും അത് തന്നെ ട്രൈ ചെയ്യുന്നു. നമ്മളെപ്പോഴും സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ നമ്മളെല്ലാ കൊല്ലവും കുറച്ച് വർക്ക് നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം സോഷ്യൽ കമ്മ്യൂണിക്കേഷനോ സൊസൈറ്റിക്കുള്ള വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കും. നമ്മൾ എപ്പോഴും അനിമേഷനാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട്, കാരണം അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ആളുകൾക്ക് അതിൻ്റെ ആക്സെപ്റ്റൻസ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ ആളുകൾ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന അനിമേഷനെ. പണ്ടത്തേക്കാൾ ഒരു 10-15 കൊല്ലത്തിനേക്കാളും കൂടുതൽ വളരെയധികം ആളുകൾ ഇന്ന് അനിമേഷൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എന്നാലും കുട്ടികൾ ആണ് കൂടുതലും അനിമേഷൻ്റെ ഓഡിയൻസ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികളൊക്കെ വലുതാകുമ്പോഴത്തേക്കും നല്ലൊരു വലിയൊരു ഓഡിയൻസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർ പറയും അനിമേഷൻ മാത്രം കണ്ടാവും എന്ന് പറയും. ചിലപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഓഡിയൻസ് ഇന്ത്യയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാ രംഗത്തും മത്സരമേറി വരികയാണ്. സ്വാഭാവികമായും ആനിമേഷൻ രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാന വെല്ലുവിളി ഇത് തന്നെയാണ്. ഈ രണ്ട് വെല്ലുവിളി ഞാൻ പറയാം. ഒന്ന്, ടാലൻറ്റ്. നല്ലൊരു ടാലൻറ്റിനെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, കാരണം അനിമേഷൻ ഫിലിം മേക്കിംഗ് ആയിട്ട് അനിമേഷൻ ഫിലിം മേക്കിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവാണ് ഇന്ത്യയിൽ. ഒന്ന്, ഞാൻ പഠിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. രണ്ട്, IDC IIT ബോംബെയുടെ പാർട്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ വളരെ ചുരുക്കം അനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സേ ഉള്ളൂ. പിന്നീട് നമുക്കറിയാവുന്നതൊക്കെ ഒരുപാട് അനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ 6 കൊണ്ട് അനിമേറ്ററാക്കാം, 2 കൊണ്ട് അനിമേറ്ററാക്കാം എന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന അനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് കൂടുതലും. പക്ഷെ അതൊരു ചീറ്റിംഗ് ആണ്. അത് നടക്കില്ല, കാരണം 2 കൊണ്ടൊന്നും ആർക്കും അനിമേഷൻ പഠിക്കാൻ പറ്റില്ല. അതൊരു 5 പരിപാടിയാണ്. അപ്പോൾ കുട്ടികൾ അനിമേഷൻ എന്ന് പറഞ്ഞ് എടുത്ത് ചാടുന്ന കുട്ടികൾക്കും, ഓ ഇനി 2 കഴിഞ്ഞാൽ ഞാൻ അനിമേറ്റർ ആകുമ്പോൾ എന്ന് ചാടി ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്കും ഒരു നിരാശയാവും, 2 കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ആയില്ല. കുറേ പേരൊക്കെ ആ അനിമേഷൻ വിട്ട് മാറിപ്പോകുന്ന ആളുകളുണ്ട് ഒരുപാട് പേര്. പിന്നീട് ഒരു ഫാക്ഷൻ്റെ ആളുകൾ, കുട്ടികൾ, ഓ അനിമേഷൻ പഠിക്കാൻ വരയ്ക്കാനുള്ള കഴിവ് വേണ്ട, വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവ് വേണ്ട എന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. അതും ഈ കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നല്ല നല്ല അനിമേഷൻ ഗ്രാജുവേറ്റ്സ് വരും. അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി നല്ല പ്രോജക്റ്റ്സ് ചെയ്യാൻ പറ്റും. അത് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി, ഈ ഇന്ന് അനിമേഷൻ നമ്മൾ വളരെയധികം കേൾക്കുന്നത് കൂടുതലും ഈ ഔട്ട്സോഴ്സ്ഡ് വർക്കിൻ്റെ പേരിലാണ് നമ്മൾ കേൾക്കുന്നത്. മിക്കവാറും ഇപ്പോൾ 100 കമ്പനി ഉണ്ടെങ്കിൽ ഒരു 4-5 കമ്പനി മാത്രമേ ഒറിജിനലായിട്ടുള്ള പടങ്ങൾ, കഥകളിൽ നിന്ന് പടം ഉണ്ടാക്കുന്നു. നമ്മളതിലൊരു ഒരു ഒരു കമ്പനിയായിട്ട് പറയാം. മിക്കവാറും മെജോറിറ്റി കമ്പനികളും പുറത്തുനിന്നുള്ള വർക്ക് ഔട്ട്സോഴ്സ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന കമ്പനികളാണ്. അപ്പോൾ അതിൽ സ്കില്ല് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അനിമേഷൻ. ഇപ്പോൾ നാളെ വേറൊരു രാജ്യം ഇതേമാതിരി ചീപ്പായിട്ട് അനിമേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വർക്കൊക്കെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ ചൈന തന്നെ, ചൈനയിൽ വളരെയധികം ആളുകൾ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുകയാണെങ്കിൽ അവർ നമ്മളെക്കാളും ചീപ്പായിട്ട് എങ്ങനെയും വർക്ക് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വരെ റിപ്പബ്ലിക് ഡേക്ക് ഒരുപാട് ചൈനയിൽ ഉണ്ടാക്കിയ ഫ്ലാഗ് ഇവിടെ കിട്ടുന്നത്, നമ്മൾ മേടിച്ച് കാറിൽ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ അത്രയും ചീപ്പായിട്ടുള്ള വർക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന രാജ്യത്തിന് നമ്മളെക്കാളും ബെറ്ററായിട്ട് ചീപ്പറായിട്ടും അനിമേഷൻ ഉണ്ടാക്കാൻ പറ്റായകയില്ല. എനിക്ക് തോന്നുന്നു തീർത്തും അസാധ്യമായ ഒരു കാലത്താണ് ആനിമേഷൻ രംഗത്തേക്ക് കടന്നു വരുന്നത്. എപ്പോൾ എങ്ങനെയാണ് ഇതാണ് തൻ്റെ പ്രവർത്തന മേഖല എന്ന് തിരിച്ചറിഞ്ഞത്? അത് ഇപ്പോഴും തിരിച്ചറിയാൻ ഇത്തിരി പാടുണ്ട്. ഞാൻ തിരിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തന്നെയാണോ കറക്റ്റായിട്ടുള്ള ഫീൽഡ് എന്ന്. കാരണം ഒരുപാട് സ്ട്രഗിൾസ് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അനിമേഷൻ, കാരണം നമ്മൾ വളരെ കുറച്ച് പേരിൽ ഒരാളാണ്, വേറെ റെഫറൻസ് പോയിൻ്റ് ഇല്ല. ഓ ഒന്നില്ലെങ്കിൽ ഇങ്ങേരെ മാതിരി നമുക്ക് ആവാം, അങ്ങനെ പറഞ്ഞ് കുറേ ആളുകളില്ല നമ്മുടെ ഫീൽഡിൽ. അപ്പോൾ അതുകൊണ്ട് ചെയ്ത ഉണ്ടാക്കിയ എല്ലാ ഫിലിംസും ഉണ്ടാക്കിയ അസംബ്ലിയും കമ്പനിയും എല്ലാം നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് വെച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ, അല്ലാതെ ഒരു റെഫറൻസ് പോയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരു ക്വസ്റ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു സ്ഥിരീകരണം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കറക്റ്റാണോ അല്ലയോ, എപ്പോഴും ആ ക്വസ്റ്റ്യനിങ് എപ്പോഴും ഉണ്ട്. പക്ഷേ ഒരുപാട് എഫക്റ്റീവ്നെസ് നമ്മൾ കാണുമ്പോൾ,
പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അനസി ക്രിസ്റ്റലുമായിട്ട് അവാർഡ് കിട്ടുമ്പോൾ സംവേർ ഒരു ഒരു ചാരിതാർത്ഥ്യമുണ്ട്, കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്താണ് വന്ന് വീണിരിക്കുന്നത് എന്നുള്ള ഒരു ഒരു ചാരിതാർത്ഥ്യമുണ്ട്. 300-ലധികം പരസ്യ ചിത്രങ്ങൾ, 100-ലേറെ അന്തർദേശീയ പുരസ്കാരങ്ങൾ, ഈ അവാർഡുകളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതൊരു വലിയ തമാശയാണ്, കാരണം നമ്മുടെ ഓഫീസിൽ ഇങ്ങനെ അവാർഡുകൾ വച്ചിരിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ കയറി വന്നു ഓഫീസിലേക്ക്, വന്ന് കയറിയിട്ട് ഇവിടെ ട്രോഫി ഉണ്ടാക്കുന്ന കടയാണോ ഇത് എന്നൊന്ന് ചോദിച്ചു നമ്മുടെ ഓഫീസിൽ വന്നിട്ട്. കാരണം അവർ അയാളുടെ വിചാരം നമ്മൾ ഇങ്ങനെ ട്രോഫി ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നൊരു കടയാണ്. പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഷെൽഫൊക്കെ കാണുമ്പോൾ ഈ പുരസ്കാരങ്ങളെല്ലാം ഒരു അപ്രീസിയേഷനും നമ്മൾ ഓരോ ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഒരു ഒരു സ്റ്റാമ്പ് ഓഫ് വാലിഡേഷനായിട്ട് ഞാൻ കാണുന്നത്. അതായത് ഓ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് പേരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ടാണ് നമ്മൾ പോകണത്, അതിനെ അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടുകയാണ്. ഈ അവാർഡുകൾ കൊണ്ട് അതാണ് ഞാൻ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് കാണുന്നത്. രണ്ട് നമ്മുടെ റോഡ് ക്ലിയർ ആക്കി വരുന്ന ഓരോ രണ്ട് സൈഡിലുള്ള കല്ലുകളായിട്ടാണ് ഈ അവാർഡുകളെ കാണുന്നത്. കൂടുതൽ അതിൻ്റെ പാത്ത്, നമ്മൾ പോകുന്ന പാത്ത് കറക്റ്റാണ് എന്നുള്ളതിനൊരു ഒരു ഒരു വാലിഡേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രൈഡൊന്നുമില്ല, കാരണം അടുത്ത പ്രൊജക്റ്റ് വരുമ്പോൾ അത് അതിലും ചലഞ്ചിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓ നമ്മൾ അവാർഡ് കിട്ടിയ ഒരാളാണെന്ന് പറഞ്ഞ് അടുത്ത പ്രൊജക്റ്റിനെ നമ്മൾ കാണുന്നില്ല, കാരണം ആ പ്രൊജക്റ്റ് നമുക്ക് തരുന്ന ചലഞ്ച് ഇതുവരെ കിട്ടാത്ത ടൈപ്പ് ചലഞ്ചുകളാണ്. അപ്പോൾ എല്ലാ തവണയും നമ്മൾ ആ ഒരു ബാഗേജ് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? ഒരു ഒരു രണ്ട് ഫീച്ചർ ഫിലിമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അനിമേഷൻ ഫീച്ചർ ഫിലിമിൽ. അതുകൂടാതെ സ്വന്തമായിട്ടുള്ള കഥകളെ ഷോർട്ട് ഫിലിം രൂപത്തിൽ ആക്കി രണ്ട് മൂന്ന് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ പരസ്യങ്ങളാണ് നമ്മുടെ മെയിൻ, നമ്മുടെ കമ്പനിയുടെ മെയിൻ റവന്യൂ സോഴ്സ്. പക്ഷേ ഇത് നമ്മൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സൈഡിൽ ചെയ്തു പോകുന്നു. കാരണം അനിമേഷൻ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യണമെങ്കിൽ ഇതേമാതിരി ആരെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം സ്വന്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ. അപ്പോഴേ ആളുകൾ കാണുള്ളൂ ഇതിൻ്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അനിമേഷൻ രംഗത്തെ അനന്ത സാധ്യതകൾ തുറന്നിടാൻ സുരേഷ് അരിയട്ടിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം സൺറൈസ് കഫേയിൽ അതിഥിയായി എത്തിയതിന് നന്ദി. താങ്ക് യു.